നമസ്കാരം. ലോകമെമ്പാടും ഗണ്യമായ അളവിലുള്ള സൗന്ദര്യ മത്സരങ്ങൾ വർഷം തോറും നടത്തപ്പെടുന്നു. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും വലിയതും പ്രശസ്തവുമായത് മൂന്നെണ്ണം മാത്രമാണ്. ഒന്ന് ലോകസുന്ദരി പട്ടം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരമാണിത്. 1951 ജൂലൈ 29-ന് ബ്രിട്ടനിൽ എറിക് മോർലി എന്നയാളാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആദ്യകാലത്ത് ബിക്കിനി മത്സരം എന്ന പേരിൽ അറിയപ്പെട്ടത് പിന്നീട് ലോകസുന്ദരി മത്സരം എന്നായി മാറി. 2000-ൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യ ജൂലിയയാണ് മത്സരം നടത്തിയത്. സൗന്ദര്യം മാത്രമല്ല, അറിവും ബുദ്ധിയുമെല്ലാം മിസ് വേൾഡ് പട്ടം നേടാൻ വേണം. അവയെല്ലാം പരിശോധിച്ചാണ് പുരസ്കാരം ലഭിക്കുക. ഫെസ്റ്റിവൽ ഓഫ് ബ്രിട്ടൻ്റെ ഒരു മത്സരമായിട്ടാണ് ഈ മത്സരം ആദ്യം ആസൂത്രണം ചെയ്തിരുന്നതെങ്കിലും എറിക് മോർലി മിസ് വേൾഡ് മത്സരത്തെ ഒരു വാർഷിക പരിപാടിയാക്കാൻ തീരുമാനിച്ചു. മോർലി മിസ് വേൾഡ് നാമം ഒരു വ്യാപാര മുദ്രയായി രജിസ്റ്റർ ചെയ്തു. ഭാവിയിലെ എല്ലാ മത്സരങ്ങളും ആ പേരിൽ നടന്നു. ഇന്ത്യയിൽ നിന്നും 1994-ൽ ഐശ്വര്യ റായ്, 2000-ൽ പ്രിയങ്ക ചോപ്ര, 2017-ൽ മാനുഷി ചില്ലാർ എന്നിവർ ലോക സുന്ദരിപ്പട്ടം അണിഞ്ഞു. മലയാളിയായ പാർവതി ഓമനക്കുട്ടൻ 2008-ൽ മിസ് വേൾഡ് റണ്ണറപ്പ് ആയിരുന്നു. ലോകസുന്ദരിപ്പട്ടം നേടുന്ന ആദ്യ ജേതാവ് സ്വീഡനിലെ കീക്കി ഹൊക്കാൻസൺ ആണ്. ബിക്കിനിയിൽ കിരീടമണിഞ്ഞ ഏക മിസ് വേൾഡ് ഹൊക്കാൻസൺ ആണ്. നമ്പർ 3, നമ്പർ 2, നമ്പർ 1 എന്നീ ക്രമങ്ങളിലാണ് പിരിമുറുക്കം നിലനിർത്തി മിസ് വേൾഡ് വിജയികളെ പ്രഖ്യാപിക്കുന്നത്. മിസ് വേൾഡ് ഓർഗനൈസേഷൻ $250 ദശലക്ഷം കുട്ടികളുടെ ചാരിറ്റികൾക്കായി സ്വരൂപിക്കുന്നു. 100-ലധികം രാജ്യങ്ങളിൽ മിസ് വേൾഡ് ഫ്രാഞ്ചൈസിയുണ്ട്. ഇന്ത്യയിൽ ഫെമിന ആണ് ഇതിന് സംഘടിപ്പിക്കുന്നത്. മിസ് വേൾഡ് ലിമിറ്റഡ് ഒരു സ്വകാര്യ ഉടമസ്ഥയിലുള്ള സ്ഥാപനമായതിനാൽ അതിൻ്റെ വരുമാനം, ചെലവുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയുടെ കണക്കുകൾ പൊതുവായി ലഭ്യമല്ല. രണ്ടാമത്തത് മിസ് യൂണിവേഴ്സ്. കാലിഫോർണിയ വസ്ത്ര കമ്പനിയായ കാറ്റലിന പസഫിക് മിൽസ് എന്ന സ്വിംസ്യൂട്ട് കമ്പനി 1952-ൽ സൃഷ്ടിച്ച ഒരു വാർഷിക അന്താരാഷ്ട്ര സൗന്ദര്യ പരിപാടിയാണിത്. മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷനാണ് വിശ്വസുന്ദരിപ്പട്ടം മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിൽ സൗന്ദര്യത്തെക്കാൾ പ്രധാനം മത്സരാർത്ഥിയുടെ കഴിവ് തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും 2000-ൽ ലാറ ദത്തയും 1994-ൽ സുസ്മിതയും നേരത്തെ വിശ്വസുന്ദരി പട്ടം നേടിയിട്ടുണ്ട്. 21 വർഷത്തിനു ശേഷമാണ് മിസ് യൂണിവേഴ്സ് കിരീടം ഇന്ത്യയിലേക്ക് ഹർനാസ് സിന്ധു എത്തിച്ചത്. ലോകസുന്ദരി, വിശ്വസുന്ദരി പട്ടങ്ങൾ രണ്ട് വ്യത്യസ്ത ലോക സംഘടനകൾ നടത്തുന്നുവെങ്കിലും ചില ചെറിയ കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ വലിയ മാറ്റങ്ങളില്ല. മിസ് വേൾഡിൽ പങ്കെടുക്കുന്നവർ 172 സെന്റിമീറ്ററിനേക്കാൾ ഉയരമുള്ളവരായിരിക്കണം. മിസ് യൂണിവേഴ്സിൽ ഉയരത്തിന് അത്തരം കർശന നിയന്ത്രണങ്ങളൊന്നുമില്ല. മാത്രമല്ല, മിസ് വേൾഡ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് കുറഞ്ഞത് ഒരു വിദേശ ഭാഷയെങ്കിലും അറിയുകയും അത് നിലനിർത്താൻ കഴിയുകയും വേണം. പൊതുവെ പങ്കെടുക്കുന്നവരുടെ ബാഹ്യ ഡാറ്റയേക്കാൾ അവരുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനാണ് ഈ മത്സരം കൂടുതൽ ലക്ഷ്യമിടുന്നത്. ഫിൻലാൻഡിന്റെ അർമി കുസേലയാണ് ആദ്യത്തെ മിസ് യൂണിവേഴ്സ്. $2,50,000 മിസ് യൂണിവേഴ്സിന്റെ സമ്മാനത്തുക. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 1.8 കോടി രൂപ വരും. ഇതുകൂടാതെ ഒരു വലിയ പ്രതിമാസ തുക ഒരു വർഷത്തേക്ക് കിട്ടുമെന്നും അഭ്യൂഹമുണ്ട്. ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മിസ് യൂണിവേഴ്സ് പട്ടം ലഭിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ലോകത്തെ തന്നെ ഏറ്റവും വില കൂടിയ കിരീടങ്ങളിലൊന്ന് തലയിൽ വയ്ക്കാനുള്ള അവസരമാണ്. 1770 വജ്രങ്ങൾ പതിച്ച ഈ കിരീടത്തിന് കോടികൾ വിലമതിക്കും. ഇത് തന്നുവിടുകയൊന്നുമില്ല. എന്നാൽ മിസ് യൂണിവേഴ്സ് സംഘടന അംഗീകരിച്ചുള്ള ഒരു പിടി ചടങ്ങുകളിൽ ഈ കിരീടം വെച്ചുകൊണ്ടുള്ള വിശ്വസുന്ദരിക്ക് പോകാം. ന്യൂയോർക്ക് നഗരത്തിൽ മിസ് യൂണിവേഴ്സ് അപ്പാർട്ട്മെന്റിൽ ഒരു വർഷം സൗജന്യമായി വസിക്കാനും വിശ്വസുന്ദരിക്ക് അവസരം ലഭിക്കും. ഒട്ടേറെ സൗകര്യങ്ങളുള്ള ആഡംബര വീടാണിത്. കൂടാതെ അസിസ്റ്റന്റ്മാരും മേക്കപ്പന്മാരും ഉൾപ്പെടെ പ്രൊഫഷണലുകളുടെ ഒരു ടീമിനെയും വിശ്വസുന്ദരിക്ക് ലഭിക്കും. മുന്തിയ നിലവാരത്തിലുള്ള മേക്കപ്പ്, കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, ആഭരണങ്ങൾ തുടങ്ങിയവയൊക്കെയും ഒരു വർഷത്തേക്ക് ഇവർക്ക് ലഭിക്കും. കൂടാതെ വൻകിട ചടങ്ങുകൾ, സിനിമകളുടെയും മറ്റും സ്ക്രീനിംഗ് ചടങ്ങുകൾ എന്നിവയിലൊക്കെ പങ്കെടുക്കാനുള്ള ക്ഷണവും വിശ്വസുന്ദരിയെ തേടി വരും. ലോകമെമ്പാടും സൗജന്യമായി യാത്ര, സൗജന്യ താമസ, ഭക്ഷണ ഫീസുകൾ തുടങ്ങിയവയും കിട്ടും. ഇതിനെല്ലാം അപ്പുറം മോഡലിംഗ്, സിനിമ, കല തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് വലിയ അവസരങ്ങൾ മിസ് യൂണിവേഴ്സ് പട്ടം സമ്മാനിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇതിനു മുൻപ് മിസ് യൂണിവേഴ്സായ സുസ്മിത സെൻ, ലാറ ദത്ത തുടങ്ങിയവർക്ക് ബോളിവുഡിൽ നിന്നൊക്കെ മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു. സൗന്ദര്യ മത്സരങ്ങളുടെ സാധ്യമായ അവാർഡുകളിൽ സേവിങ്സ് ബോണ്ടുകൾ, സ്കോളർഷിപ്പുകൾ, സമ്മാനത്തുക എന്നിവ ഉൾപ്പെടുന്നു. തത്സമയ TV കവറേജിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മത്സരമാണ് മിസ് യൂണിവേഴ്സ്. ലോകമെമ്പാടുമുള്ള 190-ലധികം രാജ്യങ്ങളിൽ പ്രതിവർഷം 500 ദശലക്ഷത്തിലധികം പ്രേക്ഷകർക്കായി ഇത് സംപ്രേക്ഷണം ചെയ്യുന്നു. മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കാൻ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ പ്രായം 18 ആണ് 2012 മുതൽ ട്രാൻസ്ജെൻഡേഴ്സും പങ്കെടുക്കാൻ തുടങ്ങി വിജയികൾക്ക് മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷനുമായി ഒരു വർഷത്തെ കരാർ നൽകിയിട്ടുണ്ട് പല രാജ്യങ്ങളിലും പോയി മാരക രോഗങ്ങളുടെ നിയന്ത്രണം സമാധാനം എയ്ഡ്സിനെക്കുറിച്ചുള്ള പൊതു അവബോധം എന്നിവയെക്കുറിച്ച് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം വിജയിക്ക് ഒരു കാരണവശാലും മിസ് യൂണിവേഴ്സ് എന്ന നിലയിൽ തന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്ഥാനം ഒന്നാം റണ്ണർ അപ്പ് ഏറ്റെടുക്കുന്നു ഈ പ്രോട്ടോക്കോൾ സംഭവിച്ചത് 2020 ൽ ഒരു തവണ മാത്രമാണ് 1994 ൽ സുസ്മിത സെന്നും ഐശ്വര്യയും യഥാക്രമം മിസ് യൂണിവേഴ്സ് മിസ് വേൾഡ് കിരീടങ്ങൾ നേടുന്നതിന് മുൻപ് ഇന്ത്യയുടെ അഭിമാനമായ സുന്ദരിയാണ് റീത ഫാരിയ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഏഷ്യയിൽ നിന്ന് പോലും ഈ കിരീടം നേടുന്ന ആദ്യ വനിതയാണ് റീത ഫാരിയ 2000 ൽ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ വിജയിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയായിരുന്നു ലാറ ദത്ത നേടിയ വിജയം ഐതിഹാസികമാണ് മത്സരത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറുകൾ നേടിയ ചരിത്രം സൃഷ്ടിച്ചത് മൂന്നാമത് മിസ് ഇന്റർനാഷണൽ ആണ് 1960 ൽ തുടങ്ങിയ ടോക്കിയോ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ കൾച്ചർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരമാണിത് മിസ് ഇന്റർനാഷണൽ ബ്യൂട്ടി എന്നും ഇത് അറിയപ്പെടുന്നു കൊളംബിയയുടെ സ്റ്റെല്ല മാർക്കോസ് ആദ്യ മിസ് ഇന്റർനാഷണലായി കിരീടമണിയുകയും ചെയ്തു വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്